ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് തിയറംസിനെ പറ്റിയാണ്. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് തിയറോ പിന്നെ മിൽമാക്സ് തിയറോ. രണ്ട് നമ്മുടെ നെറ്റ്വർക്ക് തിയറംസ് വെച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് തന്നെയാണ്. കാര്യം വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള തിയറംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ പാടായിട്ടൊന്നുമില്ല. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഈ രണ്ട് തിയറംസും ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു രണ്ട് തിയറംസാണിത്. അപ്പോൾ ഫസ്റ്റ് തിയറത്തിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് തിയറമാണ്. അപ്പം എന്താ റെസിപ്രോക്കേറ്റിംഗ് തിയറം? അതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇനി ലീനിയർ പാസീവ് ഓർ ബൈലാട്രിയൽ ഓർ ടൈം ഇൻവേരിയന്റ് നെറ്റ്വർക്ക്, ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ഈസ് കോൺസ്റ്റൻറ്റ് ഈവൻ ത്രൂ ദ സോഴ്സ് ഈസ് ഇൻ്റർചേഞ്ച്ഡ് ഫ്രം ഇൻപുട്ട് ടെർമിനൽ ടു ഔട്ട്പുട്ട് ടെർമിനൽ. അതായത് ഒരു ലീനിയർ അല്ലെങ്കിൽ പാസീവ് അല്ലെങ്കിൽ ബൈലാട്രിയൽ ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിൽ നമ്മളതിൻ്റെ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ റേഷ്യോ, അതായത് ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നതും ഔട്ട്പുട്ടിൽ നമുക്ക് എടുക്കുന്നതും തമ്മിലുള്ള, അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കറണ്ട് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നതും ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന ടെർമിനൽ, അതായത് കാണിച്ചാലും ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന ടെർമിനൽ ഏതാണോ ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന ടെർമിനൽ ഏതാണോ, ഇത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താലും ആ റേഷ്യോന് മാറ്റമില്ല. അതായത് ഇപ്പം ഇതൊരു നെറ്റ്വർക്കാണ്, ഇതിനുള്ളിൽ നമുക്കൊരു ഏതെങ്കിലും നെറ്റ്വർക്ക്, അതായത് പാസീവ് നെറ്റ്വർക്ക്. പാസീവ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്തുവാ, നമ്മുടെ റെസിസ്റ്റീവ് നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈലാറ്ററൽ നെറ്റ്വർക്കോ ടൈം ഇൻവേരിയൻ്റ് ഉള്ള നെറ്റ്വർക്കോ ഉണ്ടെന്നുണ്ട്. ഒരു നെറ്റ്വർക്ക്, ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക്, നെറ്റ്വർക്കിനോട് ഒരു ഏതെങ്കിലും സോഴ്സ്, ഏതെങ്കിലും വോൾട്ടേജ് സോഴ്സ് കൊടുത്തിരിക്കണം, വോൾട്ടേജ് സോഴ്സ് കൊടുക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ എന്താ, ഒരു ലോഡ് എല്ലാം കണക്ട് ചെയ്യുമായിരിക്കും. ഒരു ലോഡ് കണക്ട് ചെയ്തിട്ട് കറണ്ട് എടുക്കുന്ന വെച്ചിട്ട് കറണ്ട് ഉള്ള കറസ്പോണ്ടിങ് ആണ് കറണ്ട് വരുന്നത് ആണ്. അപ്പം ഇതിൻ്റെ ഇൻപുട്ടിലുള്ള ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ റേഷ്യോ നമ്മൾ ഈ സംഭവം ഇൻ്റർ ചെയ്യുക, അതായത് ഇതിൻ്റെ ഇൻപുട്ട് ടെർമിനൽ ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻപുട്ട് ടെർമിനൽ, അതായത് നമ്മൾ ഈ ഫസ്റ്റ് ഈ എ ബി എന്ന് പറയുന്ന ടെർമിനലിലോട്ടാണല്ലോ ഇത് കൊടുത്തത്. ഇവിടെ സി ഡി എന്ന് പറയുന്ന ടെർമിനലിലോട്ട് ലോഡ് കണക്ട്. ഇനി അതിന് പകരം നമ്മൾ നെറ്റ്വർക്ക് വരച്ചിട്ട് ആ നെറ്റ്വർക്കിൻ്റെ ഈ എ ബി എന്ന് പറയുന്ന ടെർമിനലുണ്ടല്ലോ, ഇവിടെ സി ഡി എന്ന് പറയുന്ന ടെർമിനൽ, അതായത് ആ ടെർമിനലുകൾ ഇൻ്റർചേഞ്ച് ചെയ്ത്, അതായത് നമ്മൾ ഇവിടെ കൊടുത്തിരുന്ന വോൾട്ടേജ് സോഴ്സിനെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിരുന്ന ഒരു ലോഡ്, ആ ലോഡ് എടുത്ത് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്തു. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടെ കൂടെ പോ, ഇവിടുത്തെ വോൾട്ടേജ് വി വണ്ണും ഇവിടുത്തെ വോൾട്ടേജ് ഐ വണ്ണം എന്ന് വെച്ചു, നെറ്റ്വർക്ക് മാറ്റമില്ല, നെറ്റ്വർക്ക് സെയിം നെറ്റ്വർക്കാണ്. ഇവിടുത്തെ നമുക്ക് വേറൊരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ വി ടു എന്ന് പറഞ്ഞ് കൊടുത്ത് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ഒരു നമുക്ക് കിട്ടുന്ന ഒരു കറണ്ട് എന്ന് പറയുന്നത് ഐ ടു എന്നുള്ള കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ട് റേഷ്യോ ഈ രണ്ട് കേസിലും മാറത്തില്ല. മീൻസ് അതിനകത്ത് വാല്യൂസ് ചേഞ്ച് ആയിരിക്കും, പക്ഷേ അതിൻ്റെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് പറഞ്ഞത്. അത് റേഷ്യോ എങ്ങനെ സെയിം വരുന്നത്? റേഷ്യോ എന്ന് പറയുന്നത് നമ്മളിപ്പം ഇൻപുട്ട്, ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പം ഇൻപുട്ട് എന്ന് പറയുന്നത് വി വൺ, സോറി നമുക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് എടുക്കുന്നത്. സോ ഐ വൺ ബൈ വി വൺ എന്ന് പറയുന്ന റേഷ്യോ എപ്പോഴും എന്ത് ഈക്വൽ ആയിരിക്കും, നമുക്ക് ഐ ടു ബൈ വി ടു എന്ന് പറയുന്ന റേഷ്യോവിന് ഈക്വലായിരിക്കും. അതാണ് നമ്മൾ ഈ തിയറം പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഒരു പാസീവ് അല്ലെങ്കിൽ ബൈലാട്രിയൽ അല്ലെങ്കിൽ ടൈം വേരിയൻ നെറ്റ്വർക്കിൽ നമ്മൾ ഇൻപുട്ടും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനും ഔട്ട്പുട്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു നമ്മുടെ സോഴ്സും ലോഡും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ പോലും ആ റേഷ്യോവിന് മാറ്റം വരുന്നില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ നെറ്റ്വർക്ക്, അതായത് നമുക്ക് എൻ്റെ നെറ്റ്വർക്കിനെ സോൾവ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ആൻസറോട് എത്തിച്ചേരാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, എന്തിനാണ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു തിയറ നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലാവും. തിയറ ഇത്ര ഉള്ളത് വളരെ സിമ്പിളാണ്, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അപ്പം ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ഇതാണ്. നമുക്കൊരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, ഒരു നെറ്റ്വർക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അതിൻ്റെ സോഴ്സ് കൊടുക്കുന്ന ഫൈവ് വോൾട്ട് സോഴ്സ് കൊടുത്ത് നെറ്റ്വർക്കിലോട്ട്, അപ്പം ഈ ഫൈവ് വോൾട്ട് സോഴ്സിൽ നിന്ന് പോകുന്ന കറണ്ട് 3 ആമ്പിയറാന്ന് വന്നിട്ടുണ്ട്. സോഴ്സിൽ നിന്ന് പോകുന്ന കറണ്ട് 3 ആമ്പിയറാന്ന് വന്നിട്ടുണ്ട്. ലോഡിലെ കറണ്ട് 2 ആമ്പിയർ, ഇങ്ങനെ എത്ര വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു നെറ്റ്വർക്ക് വന്ന്, അതായത് ഇതിൻ്റെ ഇക്വലായിട്ടുള്ള മറ്റൊരു നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇക്വലായിട്ട് ഇതിൻ്റെ, അതായത് നമ്മൾ സോഴ്സും ഇതൊക്കെ മാറ്റി, അതായത് നെറ്റ്വർക്ക് സെയിം ആണ്, ഈ സോഴ്സും കാര്യങ്ങളും മാറ്റി, അങ്ങനെ മാറ്റിയിട്ട് അതായത് നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നെറ്റ്വർക്ക്. ഓക്കെ, എന്നിട്ട് നമ്മുടെ സോഴ്സ് ഒരു 10 വോൾട്ടും നമ്മുടെ ലോഡിൻ്റെ അവിടെ ഒരു 10 വോൾട്ടും കൊടുത്തു.
എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കറണ്ട് ഐ എക്സ്, അതായത് ഈ നമ്മുടെ ഈ സോഴ്സിന്റെ അവിടുത്തെ കറണ്ട് ഐ എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് നമ്മുടെ തിയറം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ നമ്മള് റെസിപ്രോക്കേറ്റിംഗ് തിയറം വെച്ച് എന്താ പറയുന്നത്, അവിടെ പറയുന്നത് നമ്മുടെ ഐ വൺ ബൈ വി വൺ ഈക്വൽ ടു ഐ ടു ബൈ വി ടു. ഓക്കെ, നമ്മൾക്ക് ഈ തിയറം ഈ ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കണമായിരുന്നു, നമുക്ക് ജസ്റ്റ് നമ്മുടെ തിയറം തന്നെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ ഫസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്യണം, നമുക്ക് കമ്പാരിസൺ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് എപ്പോഴും നമ്മുടെ ബേസിക് നെറ്റ്വർക്ക്, അതായത് നമുക്ക് ഈ നെറ്റ്വർക്കിനെ വെച്ച് കമ്പയർ ചെയ്യണം, നമുക്ക് ഈ നെറ്റ്വർക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത്, ഈ ഒരു നെറ്റ്വർക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു നെറ്റ്വർക്കിനെ കണ്ടുപിടിക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഐ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എപ്പോഴും രണ്ട് സോഴ്സുകൾ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു വന്ന എല്ലാ തിയറി, ഇതിന് മുന്നത്തെ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന എല്ലാ തിയറംസിലും നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ രണ്ട് സോഴ്സുകൾ വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സിനെ മാത്രമായിരിക്കും നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്തുള്ളൂ. അപ്പം ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യും, വോൾട്ടേജ് സോഴ്സ് ആണ് ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത്, കറണ്ട് സോഴ്സ് ആണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് അതാണ് വെക്കാറുള്ളത്. ഇവിടുത്തെ കേസ് നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് നമ്മൾ 10 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് എടുക്കണം, നമ്മൾ ഫസ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് അതുപോലെ വരയ്ക്കണം. ഓക്കെ, കൺസിഡർ കൺസിഡർ 10 വോൾട്ട്, കൺസിഡർ 10 വോൾട്ട്, അത് 10 വോൾട്ട് നമ്മൾ അതേ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ 10 വോൾട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സ് അതുപോലെ എടുത്ത് വരച്ചു വിടണം. നമുക്കിനി ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഈ ഒരു വോൾട്ടേജ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഐ എക്സ് പറഞ്ഞു കൊടുക്കുക, അതായത് നമുക്ക് രണ്ട് സോഴ്സും കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഞങ്ങൾ ടോട്ടൽ ആൻസർ എടുക്കും. ഫസ്റ്റ് ഐ എക്സ് വേണമെന്ന് ഞാൻ കൊടുത്തു ഡിനോട്ട് ചെയ്തു, ദെൻ ഞാൻ പറഞ്ഞ നമ്മുടെ അടുത്ത വോൾട്ടേജ് സോഴ്സിനെ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യുന്നില്ല, സോ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇത് നമ്മുടെ 10 വോൾട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഐ എക്സ് ഉണ്ടാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു സർക്യൂട്ട് നമ്മുടെ ബേസിക് സർക്യൂട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അതായത് നമ്മുടെ മെയിൻ സർക്യൂട്ട് ഇതാണ്, നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് എന്നിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാം, നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് നെറ്റ്വർക്ക് ചെയ്താൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. അതായത് ഇത് ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് 5 വോൾട്ട് ഉണ്ട്, ഇവിടെ നമുക്ക് 10 വോൾട്ട് ഉണ്ടല്ലേ, ഇവിടെ നമുക്ക് 5 വോൾട്ട് ഉണ്ട്, ഇവിടെ 10 വോൾട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ 5 വോൾട്ട് പോകുമ്പോൾ അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ 3 ആമ്പിയർ ആണ്, 5 വോൾട്ടിന് ഇവിടെ പോകുന്ന കറണ്ട് 3 ആമ്പിയർ, അങ്ങനെയാണ് 10 വോൾട്ട് കൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും. നമുക്ക് നോർമലി മനസ്സിലാവും 5 വോൾട്ട് കൂടെ 3 ആമ്പിയർ പോകണം, 10 വോൾട്ട് കൂടെ എത്ര ആയിരിക്കും, 6 ആമ്പിയർ ആയി പോകാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ ഈ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ് ചെയ്യാനാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഐ വൺ ബൈ വി വൺ ഈക്വൽ ടു ഐ ടു ബൈ വി ടു. ഓക്കെ, ഐ വൺ എത്രയാ, അതായത് ഫസ്റ്റിലത്തെ കറണ്ട് നമ്മുടെ കറണ്ട് എത്രയാ, 3 വോൾട്ടേജ് എത്രയാ, 5 ഈക്വൽ ടു നമുക്ക് അടുത്ത കറണ്ട് ഐ ടു നമുക്ക് അറിയത്തില്ല, വി ടു അറിയാമല്ലോ 10, നമുക്ക് രണ്ടാമത്തെ സർക്യൂട്ടിനാണ് 2 വരുന്നത്, അത് ഐ ടു വി ടു, നമുക്ക് ഐ ടു ആണ് നമ്മുടെ ഇത്. അപ്പോൾ ഐ ടു കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഐ ടു ഈക്വൽ ടു 3/5 ഇൻറ്റു 10 എത്ര കിട്ടും, 30/5 6. അപ്പം ഇത് നമുക്ക് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും, അല്ലാതെ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന 5 വോൾട്ടിന് 3 ആമ്പിയർ ആണെങ്കിൽ 10 വോൾട്ടിന് 6 ആമ്പിയർ, അല്ല നമ്മുടെ ഈക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ആൻസർ എത്രയാണ്, 6 ആമ്പിയർ ആണെന്ന് കിട്ടി. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ആൻസർ കിട്ടിയത് 6 ആമ്പിയർ ആണ് കിട്ടി, അതായത് ഐ എക്സ് 1 = 6 ആമ്പിയർ ആണ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യണം, നമുക്ക് അടുത്തത് നമ്മുടെ 20 വോൾട്ടിനെ കൺസിഡർ ചെയ്യണം. അപ്പം അടുത്ത് നമ്മൾ ചെയ്യുന്നത് കൺസിഡറിങ് 20 വോൾട്ട്. ഓക്കെ, 20 വോൾട്ടിന് നമ്മൾ ചെയ്യുമ്പോഴേ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഈ സൈഡ് അതായത് നമുക്ക് 10 വോൾട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, 20 വോൾട്ട് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. അടുത്ത് നമ്മൾ നെറ്റ്വർക്ക് എടുത്ത് നമ്മൾ 20 വോൾട്ടിനെ മാത്രം ഈ സൈഡിൽ കൺസിഡർ ചെയ്തു, 20 വോൾട്ട് സൈഡ് ഒന്ന് മാറിപ്പോലെ നോക്കി ചെയ്യണം, ഇവിടെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ കേസിൽ നമ്മുടെ കറണ്ട്, അതായത് നമ്മുടെ കറണ്ട് സോറി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐ എക്സ് 1 എങ്ങനെയായിരിക്കും, ഈ ഒരു ഡയറക്ഷനാണ് അല്ലേ, ഐ എക്സ് 1 ഈ ഡയറക്ഷനാണ് അല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ നോർമലി ഇവിടെ ലോഡ് കൊടുക്കുമ്പോൾ സോഴ്സ് എപ്പോഴും ഇങ്ങോട്ട്, നമുക്ക് ഇവിടുത്തെ കൈ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടുത്തെ ഐ എക്സ് 1 ഈ ഡയറക്ഷനാണ്. അപ്പോൾ നോർത്തോളം നമ്മൾ ഈ ഒരു ഡയറക്ഷൻ, അതിപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ ആണ് കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുത്താൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കറണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയാം, അപ്പം നമുക്കിവിടെ ഐ എക്സ് 2 നമുക്ക് ഇങ്ങനെ, അതായത് നമ്മളിവിടെ ഒരു സോഴ്സ് കൊടുത്താൽ ലോഡ് എപ്പോഴും ഈ ഒരു ഡയറക്ഷനിൽ വരത്തുള്ളൂ. സോ ഞാൻ ഐ എക്സ് 2 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഈ ഒരു സർക്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യണം, നേരത്തെ കമ്പയർ ചെയ്ത പോലെ. ഓക്കെ, ഇപ്പം നോക്കിയാൽ എനിക്കിവിടെ 20 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്,
ഓക്കെ ഇവിടെ 5 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് കൊടുത്തപ്പോൾ നമുക്ക് എത്രയാണ് 3 ആമ്പിയർ ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 20 വോൾട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടണം? ഇവിടെ നേരത്തെ കേസ് ഇവിടെ വന്ന ഇവിടെ വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ അല്ല കിട്ടുന്നുള്ളൂ, ഇവിടെ എത്ര കിട്ടണം? അതായത് നമുക്ക് നോക്കാം, ഇവിടെ നേരത്തെ ഇക്വേഷൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയാൽ നമുക്ക് ഐ വൺ അറിയാത്തത്, ഐ വൺ എന്ന് പറഞ്ഞാൽ 3 ആണ്, വി ടു 5 ആണ്, ഈക്വൽ ടു ഐ ടു നമുക്ക് അറിയത്തില്ല, വി ടു എത്രയാണ്? 20 ആണ്. അപ്പം എന്ത് കിട്ടും? ഐ ടു ഈസ് ഈക്വൽ ടു 3 × 20/5 ഈക്വൽ ടു 60/5 ഈക്വൽ ടു 12 ആമ്പിയർ. അല്ല നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും, എന്ത് 5 വോൾട്ടിന് 3 ആമ്പിയർ ആണെങ്കിൽ 20 വോൾട്ടിന് എത്ര ആയിരിക്കും? 12 ആമ്പിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇനി ഓക്കെ, നമുക്ക് ഇവിടുത്തെ കറണ്ടാണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ഇവിടുത്തെ കറണ്ടാണ് വേണ്ടത്. അതായത് ഈ ഇവിടുത്തെ കേസിൽ ഈ ഒരു സൈഡിലെ കറണ്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് അതായത് 20 വോൾട്ട്, അതായത് 20 വോൾട്ട് ഷോർട്ട് കിട്ടിയിരിക്കുകയാണ്. സോ നമുക്ക് ഇവിടുത്തെ കറണ്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കറണ്ട് എന്താ, ഇത് കമ്പയർ ചെയ്യാനുണ്ടല്ലോ. അതെ, അതായത് ഇവിടെ 5 വോൾട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കറണ്ട് എത്ര വരുന്നത്? 2 ആമ്പിയർ ആയിരുന്നു. സോ ഇവിടെ 20 വോൾട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കറണ്ട് എത്ര ആയിരിക്കണം വരേണ്ടത്? അരിയും നോക്കുമോ എങ്ങനെ? അതായത് നമ്മുടെ ഇവിടുത്തെ അങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിൽ എത്രയാണ് കറണ്ട്? എത്രയാണ് നമ്മുടെ? 2 ആമ്പിയർ ആണ്. നമ്മുടെ വോൾട്ടേജ് എത്രയായിരുന്നു? 5 വോൾട്ട്. അതായത് 5 വോൾട്ട് കൊടുക്കുമ്പോൾ 2 ആമ്പിയർ ആണ് വരുന്നതെങ്കിൽ 20 വോൾട്ട് കൊടുക്കുമ്പോൾ എത്ര വരണം? 20 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 8 ആമ്പിയർ വരണം. അത് നോക്കാൻ വരുന്നുണ്ടോ ഒന്ന്? 2/5 ഈക്വൽ ടു ഐ ടു ബൈ വി ടു എത്ര നമ്മുടെ? 20. നോക്കണം, 2/5 × 20 ഈക്വൽ ടു ഐ ടു. അപ്പോൾ നോക്കിയേ 40/5. അപ്പോൾ നോക്കിയാൽ എത്ര കിട്ടും? 8 ആമ്പിയർ. ഒന്നില്ലേ, നമുക്ക് ആ രീതിയിൽ എടുക്കാം, നമുക്ക് ഇക്വേഷനോട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടിയാൽ നമുക്ക് ഇവിടെ 8 ആമ്പിയർ എന്ന് കിട്ടി. സോ നമുക്ക് ഇനി നമ്മുടെ ടോട്ടൽ കറണ്ട്, അതായത് ഈ IX എടുക്കണം. IX ഈസ് ഈക്വൽ ടു IX1 പ്ലസ്, നോക്കിയേ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ ആവണം, നമുക്ക് ഈ ഡയറക്ഷൻ ആയിട്ട് എന്ത് നെഗറ്റീവ് സൈൻ വരും. സോ നെഗറ്റീവ് IX2, അതായത് IX1 − IX2 ഈക്വൽ ടു, അതായത് എത്രയാണ് നമ്മുടെ IX1? 6 മൈനസ് നമ്മുടെ IX2 എത്രയാണ്? 8 ഈക്വൽ ടു എത്ര കിട്ടും? −2 ആമ്പിയർ. അതായത് −2 ആമ്പിയർ ആണ് നമ്മുടെ എന്ത് കറണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട −2 ആമ്പിയർ മീൻസ് ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാ തിരിഞ്ഞാണ് കിടക്കുന്നത്. അതായത് ഈ കറണ്ട് ഇങ്ങനെ 2 ആമ്പിയർ കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മളോട് IX1 ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഉത്തരം എഴുതാനുള്ളൂ. IX എത്രയാണെന്ന് വെച്ചുകൊണ്ട് IX = −2 ആമ്പിയർ എന്ന് കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഈ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ പ്രോബ്ലം ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സാമ്പിൾ പ്രോബ്ലം ആയിട്ട് കാണിച്ചാണ്. ഈ ചിലപ്പം ചില ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോബ്ലത്തിന് സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് ഈ ഒരു തിയറി അപ്ലൈ ചെയ്യാനും വരാറുണ്ട്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.